Good day to all of you. Welcome to Easy Physics. In this video, we will talk about physics, work and energy in the topic. We will discuss work. This term is very day-to-day life. Work is very important in physics. Day-to-day life le pala kaaryangalayum nammal work ennu parayarundu adinellam thanne physics le work ennu parayan pattilla oru korchu examples kaanichu thannal can we say writing on a paper is work done nammal kore kaaryangal paper le ezhuthum kore notebooks le ezhudarundu idinellam namukku work ennu parayan pattu or else working something on laptop can we say that we are doing some work day-to-day life le ee rendu kaaryangale nammal work ennu parayarundu അതേ സമയം ഒരു പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കുകയാണെങ്കിൽ വി മൈറ്റ് നോട്ട് കൺസിഡർ ദാറ്റ് ഇസ് വർക്ക് ഡൺ അല്ലേ ഇതാണ് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വർക്കിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അതേസമയം ഫിസിക്സിൽ എന്താണ് വർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യാനായിട്ടും കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അത് എഴുതുമായിക്കോട്ടെ ലാപ്ടോപ്പിൽ വർക്ക് ആയിക്കോട്ടെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുമായിക്കോട്ടെ എന്ത് കാര്യം ചെയ്യാനായിട്ടും കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഈ എല്ലാ എനർജി ട്രാൻസ്ഫറിനെയും നമുക്ക് വർക്ക് എന്ന് ഫിസിക്സിൽ പറയാൻ പറ്റില്ല ഈ എനർജി ട്രാൻസ്ഫറിനെ വർക്ക് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഈ എനർജി ഉപയോഗിച്ച് നമ്മളൊരു ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് കളിക്കുന്ന സമയത്താണെങ്കിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഈ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് വസ്തുക്കൾക്ക് എന്തെങ്കിലും സ്ഥാനമാറ്റം സംഭവിച്ചാൽ അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായാൽ മാത്രമാണ് ഈ എനർജീനെ നമുക്ക് വർക്ക് എന്ന് ഫിസിക്സിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഫിസിക്സിലെ വർക്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വർക്ക് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മെഷർ ഓഫ് എനർജി ട്രാൻസ്ഫർ ദാറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഒബ്ജക്റ്റ് ഇസ് മൂവ്ഡ് ഓവർ എ ഡിസ്റ്റൻസ് by an external force etratholam energy spend cheyidittum namukku vastuvine move cheyikan pattilla ennundengil nammal avade spend cheyda energy ine work ennu parayan pattilla oru huge rock allengil oru stationary aayittulla wall chomaru avade okke nammal nammalde sagala shakti eduthittum oru force apply cheydu nammal ottri energy spend cheydu പക്ഷേ ആ റോക്കിനെ നമുക്ക് മാറ്റാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ വാളിനെ നമുക്ക് തള്ളി മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്ത വർക്കിനെ സീറോ എന്നാണ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി സീറോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റൂമിൻ്റെ ഒരു കോർണറിൽ നിന്ന് നമ്മളൊരു വസ്തു എടുത്ത് കുറേ ദൂരം ട്രാവൽ ചെയ്ത് തിരിച്ച് അതേ കോർണറിൽ എത്തിയെന്ന് വിചാരിക്കാം ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ആ വസ്തുവിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിച്ചിട്ടില്ല അല്ലേ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ് അങ്ങനെ വരുമ്പോഴും വർക്ക് ഡൺ വിൽ ബി സീറോ അപ്പോൾ കൃത്യമായിട്ട് എന്താണ് വർക്ക് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എനർജി ട്രാൻസ്ഫർ ദാറ്റ് ഒക്കേഴ്സ് വെൻ എൻ ഒബ്ജക്റ്റ് ഇസ് മൂവ്ഡ് ഓവർ എ ഡിസ്റ്റൻസ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോക്സ് നമ്മൾ അതിൻ്റെ പുറത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ തള്ളി മാറ്റുന്ന സമയത്ത് ഈ ബോക്സിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി സേ ദാറ്റ് വി ആർ ഡൂയിങ് എ വർക്ക് ഓർ ദ പേഴ്സൺ ഇസ് ഡൂയിങ് എ വർക്ക് ഓൺ ദ ബോക്സ് അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു നോൺ സീറോ ഫോഴ്സ് ഉണ്ടായിരിക്കണം ഒരു നോൺ സീറോ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടായിരിക്കണം ഇതിൽ നിന്ന് വർക്കിന് നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവരാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻ ടു എസ് വെർ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോഴ്സ് ആൻഡ് എസ് സ്റ്റാൻഡ്സ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എസ് സീറോ ആകുമ്പോൾ ഡെഫിനറ്റ്ലി വർക്ക് ഡൺ സീറോ ആവും എഫ് സീറോ ആകുമ്പോഴും വർക്ക് ഡൺ സീറോ ആയി മാറും ഓക്കെ അപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഇസ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ ടു എസ് ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഫോഴ്സിൻ്റെ എസ് ആ യൂണിറ്റ് നമുക്കറിയാം എന്താണ് ന്യൂട്ടൺ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എസ് ആ യൂണിറ്റ് മീറ്റർ അപ്പോൾ ന്യൂട്ടൺ ഇൻ ടു മീറ്റർ അപ്പോൾ ന്യൂട്ടൺ മീറ്റർ ആണ് എസ് ആ യൂണിറ്റ് ഓഫ് വർക്ക് ഈ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതിന് നമുക്കൊരു സിംഗിൾ യൂണിറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം അതിൻ്റെ പേരാണ് ജൂൾസ്
ക്യാപിറ്റൽ ജെ ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ. ടെൻ ജെ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ടെൻ ജൂൾ ഓഫ് വർക്ക് എന്നാണ് വായിക്കേണ്ടത്. ഇനി മൂന്ന് തരത്തിലുള്ള വർക്ക് ഉണ്ട്. There are three types of work. One is called positive work. പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരാൾ ആ ബോക്സ് ഒന്ന് തള്ളി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ റെഡ് ആരോ വെച്ച് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഡയറക്ഷൻ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ ബോക്സ് തള്ളി മാറ്റിയപ്പോൾ ബോക്സിൻ്റെ ഫൈനൽ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് സംഭവിച്ചതും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ദ സെയിം. രണ്ടും, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഒരേപോലെയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന വർക്കിനെയാണ് നമുക്ക് പോസിറ്റീവ് വർക്ക് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ത്രീ ടൈപ്സ് ഓഫ് വർക്ക് ആർ ദേ. വൺ ഇസ് പോസിറ്റീവ് വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ അലോങ് ദ സെയിം ലൈൻ, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വർക്കിന് പോസിറ്റീവ് വർക്ക് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി പോസിറ്റീവ് വർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് വർക്ക് ഉണ്ടാവും അല്ലേ. നെഗറ്റീവ് വർക്ക് ഓൺ ദ അതർ ഹാൻഡ് റെപ്രസെൻറ്റ് ദ വർക്ക് വെൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഏതൊരു വസ്തുവിലും ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഡൈവ് ഇൻ ചെയ്തിട്ടുണ്ട് ആ ഒരു റൺ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്ലെയറുടെ പുറത്ത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഗ്രൗണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കും. അത് ആ പ്ലെയറുടെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ് ഹിയർ. അല്ലെങ്കിൽ രണ്ടാമത്തൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഒരു ഗോൾ കീപ്പർ ഗോൾ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ബോളിൻ്റെ മൂവ്മെൻറ്റ് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗോൾ കീപ്പർ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ സമയത്ത് ദ വർക്ക് ഡൺ ബൈ ദ ഗോൾ കീപ്പർ ഇസ് നെഗറ്റീവ്. വേറൊരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട് നെഗറ്റീവ് വർക്ക് ഡണ്ണിന്. നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കാം. ആ കല്ലിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? നമ്മൾ ഫ്രീ ഫോൾ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു ഏതൊരു വസ്തുവും മുകളിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. അതായത് ഡൗൺവേർഡ്സിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടെ കല്ല് മൂവ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. അപ്പോൾ എന്താണ് പോസിറ്റീവ് വർക്ക്, എന്താണ് നെഗറ്റീവ് വർക്ക് എന്ന് മനസ്സിലായി. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വർക്ക് ഇസ് സീറോ വർക്ക്. ഞാൻ പറഞ്ഞിരുന്നു ഒരു വസ്തുവിൻ്റെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ വർക്ക് ഡൺ ഇസ് ഗോയിങ് ടു ബി സീറോ. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് സംഭവിച്ചാലും ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ വർക്ക് ഈസ് സെറ്റ് ടു ബി സീറോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പോർട്ടർ അയാളുടെ തലയിൽ വളരെ ഭാരമുള്ള ഒരു ലഗേജ് എടുത്ത് വെച്ചുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇസ് അപ്വേർഡ്. കാരണം ആ ലഗേജ് താങ്ങാൻ വേണ്ടി അയാൾ മുകളിലോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതേസമയം ലഗേജിന് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അയാൾ നടക്കുന്നതിനനുസരിച്ചാണല്ലോ ലഗേജ് മൂവ് ചെയ്യുന്നത്, അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 90 degrees ആണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ. അങ്ങനെ വരുന്ന സമയത്തും വർക്കിനെ നമ്മൾ സീറോ എന്നാണ് പറയുന്നത്. അതായത് ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 90 degrees, അല്ലെങ്കിൽ ഇഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ് അപ്ലൈഡ്, ദെൻ ഓൾസോ വി സേ ദാറ്റ് ദ വർക്ക് ഡൺ ഇസ് സീറോ. ഇവിടെ ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ ചുമ്മാ ഒരു ബ്രീഫ് കേസ് പിടിച്ചുകൊണ്ട് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി വർക്ക് സീറോ ആണ്, കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ ഈ ബ്രീഫ് കേസ് പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോഴും വർക്ക് സീറോ ആണ്. കാരണം ബ്രീഫ് കേസ് പിടിക്കാനായിട്ട് നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 90. അങ്ങനെ വരുമ്പോൾ വർക്ക് ഡൺ വിൽ ബി സീറോ.
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറയുവാണെങ്കിൽ, നമുക്ക് എപ്പോഴും സെയിം ഡയറക്ഷനിൽ വന്നാൽ മാത്രമല്ല പോസിറ്റീവ് വർക്ക് ആവുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രീനേക്കാളും ചെറുതാണെങ്കിൽ, ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ സീറോ ആണ്, സീറോ തന്നെ ആവണമെന്നില്ല, 90നേക്കാളും സ്മോളർ ആംഗിളിലാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴെല്ലാം നമുക്ക് വർക്ക് ഡണ്ണിനെ പോസിറ്റീവ് എന്ന് പറയാം. ഈ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആകുമ്പോൾ വർക്ക് ഡൺ, സോറി, 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഡൺ വിൽ ബി സീറോ. ആൻഡ് ഇഫ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 90, ദെൻ നെഗറ്റീവ് വർക്ക്. ഇതാണ് പോസിറ്റീവ്, സീറോ ആൻഡ് നെഗറ്റീവ് വർക്കിനെ ക്ലാസിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ ലെസ് ദാൻ 90 ആണെങ്കിൽ പോസിറ്റീവ്, ഈക്വൽ ടു 90 ആണെങ്കിൽ സീറോ, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ നെഗറ്റീവ് വർക്ക്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് വർക്ക് ആൻഡ് എന്താണ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ വർക്ക്. ഇത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു ചോദ്യം പോസ് ചെയ്യുകയാണ്. ലിഫ്റ്റ് ആൻ ഒബ്ജക്റ്റ് അപ്പ്, വർക്ക് ഇസ് ഡൺ ബൈ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ യു ഓൺ ദ ഒബ്ജക്റ്റ്. അല്ലേ, നിങ്ങളൊരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് ഉയർത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് യു ഷുഡ് ഡു ഓർ അപ്ലൈ എ ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ്. The object definitely moves upwards when you lift it up. Alle, the force you exerted is in the direction of displacement. Karanam ningal oru vastuvine mugililottu uyarthanaanu shramichathu, adinu vendi mugililottaanu force apply cheythathu, vastu move cheytha displacement mugililottu thanneyanu. However, nammal oru vastuvine mugililottu uyarthuna samayathu veru forceum kooda avade act cheyyunnundu, adendana gravitational force. Appo rendu forces aanu avade act cheyyunnathu. One is the force exerted by you and the second one is the gravitational force. Idil edha force cheyyunnathana positive work, edha force cheyyunnathana negative work. Idinte uttaram ningalku ezhuthan pattunnundengil definitely I will get to know that you understood the concept of positive, negative and zero work clearly. എല്ലാവർക്കും വർക്ക് എന്താണെന്നും വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വർക്ക് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് മീ, ഐ ബി ഹാപ്പി ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ എഹെഡ് ടു ഓൾ ഓഫ് യു.